ഇന്ന് നമ്മൾ ചേമ്പ് പുഴുങ്ങാൻ പോവുകയാണ് ചായക്ക്. ചെറുപ്പകാലത്തൊക്കെ സ്കൂള് വിട്ട് വരുമ്പോൾ ചായക്ക് പലഹാരം ഇതായിരുന്നു ഉണ്ടാക്കി വെക്കുന്നത്, ചേമ്പ് പുഴുങ്ങി മുളക് ചമ്മന്തി. വിശപ്പോടുകൂടി ആ ഓടി വരുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. ഇപ്പോഴും ആ പഴയ ടേസ്റ്റ് പോകാതെ ചേമ്പ് പുഴുങ്ങി കഴിക്കാൻ പറ്റും. ഈ ചേമ്പിന് ശീമച്ചേമ്പെന്ന് പറയും. ചില നാട്ടിൽ അതിന് വേറെ പേരും പറയാറുണ്ട്. എല്ലാ ചേമ്പും ഇങ്ങനെ പുഴുങ്ങി ഉപയോഗിക്കാൻ കൊള്ളൂല, ചൊറിയും. ഈ ചേമ്പിന് ചൊറിച്ചിലില്ല. കറി വയ്ക്കാനും മെഴുക്കുപുരട്ടി ഉണ്ടാക്കാം, വെറുതെ ഇങ്ങനെ പുഴുങ്ങി കഴിക്കാം. നല്ല ടേസ്റ്റുള്ള ചേമ്പാണ്. പിന്നെ തിരുവാതിര പുഴുക്കുണ്ടാക്കുമ്പോൾ അതിനകത്ത് ഈ ചേമ്പാണ് ചേർക്കണേ. ഇത് വറുക്കാനും കൊള്ളാം. ഈ ചേമ്പ് കൊണ്ടാണ് നമ്മൾ ചിപ്സ് ഉണ്ടാക്കുന്നത്. ഒരു പ്രാവശ്യം ചിപ്സ് ഉണ്ടാക്കി നോക്കിയതാണ്, അന്ന് അത്ര ശരിയായില്ല. അരിച്ചിൽ ഒരേ രീതിയിൽ അരിഞ്ഞെടുത്താൽ മാത്രമേ ഇത് ചിപ്സ് ഉണ്ടാക്കുമ്പോൾ ശരിയാവുള്ളൂ. കായ അരിയണം, മെഷീനിൽ അരിയണം. ഈ ചേമ്പിൻ്റെ തണ്ടും ഇലയൊക്കെ എടുത്താണ് കറി വയ്ക്കാറുള്ളത്. ചില സ്ഥലത്ത് ഇത് ചിരണ്ടാതെ നന്നായിട്ട് കഴുകിയെടുക്കും. കഴുകിയെടുത്തിട്ട് ഉപ്പിട്ട് പുഴുങ്ങിയെടുക്കും. അത് കഴിഞ്ഞ് തൊണ്ട് പൊളിച്ച് നമ്മൾ കഴിക്കും. നന്നായി കഴുകി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് മുളക് പറിച്ചെടുക്കണം. മുളക് ചമ്മന്തി ഉണ്ടാക്കാൻ താഴെ മുളകുണ്ട് കേട്ടോ. ചീനിയൊക്കെ ഉണങ്ങിപ്പോയി തുടങ്ങി വെയിലായപ്പോഴത്തേനും. നനച്ചുണ്ട്, നനച്ചിട്ടും പ്രയോഗമില്ല. വെള്ളിച്ചയുടെ ശല്യം ഉണ്ടാവുക. അതിന് ഞാൻ ചെയ്യാവുന്ന മരുന്നൊക്കെ ചെയ്തു വന്നിട്ടും മാറുന്നില്ല. വെള്ളിച്ച വന്നു കൂടിയാൽ പിന്നെ മൊത്തം കളയും ചീനി. വെള്ളം ഒഴിക്കുമ്പോൾ പറന്നു പോകും, അത് കഴിയുമ്പോൾ വീണ്ടും വരും. ചീനിയച്ച തൊടുമ്പോൾ ഈച്ച വറക്കണം. വെള്ളിച്ച നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള മുളക് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമുക്കൊരു ചമ്മന്തി കൂടി ഉണ്ടാക്കാം. ചേമ്പ് വെന്ത് റെഡിയായിരിക്കണം. ഇനി അതിൽ വെള്ളം ഊറ്റണം. നന്നായിട്ട് വേവണ ചേമ്പാണ്, വെന്ത് നല്ല പൊടിയാവണ ചേമ്പാണ്. ഇനി കുറച്ച് നേരം ആറാനിരിക്കട്ടെ. വെളുത്തുള്ളി, കാന്താരി മുളകും ചുമന്നുള്ളിയൊക്കെ ചേർത്ത് ചേമ്പിന് കൂട്ടാൻ ഒരു മുളക് ഇടിച്ചത്.
ഉപ്പും മുളകും കൂടി ഇടിച്ച് വെളിച്ചെണ്ണ ചേർത്ത് എടുത്താൽ ഇത് ചേമ്പിൻ്റെ കൂടെ ഒന്ന് തൊട്ട് കൂട്ടാം. ഒരു കറി ഇല്ലെങ്കിലും കഴിക്കാവുന്നതാണ് ഈ ചേമ്പ്, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. പാകത്തിന് ഉപ്പ് മാത്രം ചേർന്നാലും മതി. പിന്നെ ചമ്മന്തിയോ അച്ചാറോ എന്തെങ്കിലും തൊട്ട് കൂട്ടിയ ഇത്തിരി കൂടി രസമാവും. ചായ ഇട്ടില്ല, കടിഞ്ചായയും കൂടെ എടുത്ത്. ഒത്തിരി അങ്ങ് അരിഞ്ഞു പോകരുത്, പതുക്കെ ചതച്ചെടുക്കുക ചെയ്യാവുന്നു. നല്ല എരിവുള്ള കാന്താരിമുളകാണ്. ഇതിൻ്റെ കൂടെ പാകത്തിന് വെളിച്ചെണ്ണ കൂടെ ചേർത്താലേ ചെയ്യാതിരിക്കും. ഇത്രയും മതി. ചായക്കുള്ള ചേമ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി കട്ടൻ ചായയും കൂടെ കൂട്ടി കഴിക്കാം.